നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോയില് നമ്മുടെ 2022 ഏറ്റവും പ്രധാനപ്പെട്ട 25 കറണ്ട് അഫയേഴ്സും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഓപ്ഷൻസും ഒരു എക്സാമിന്റെ മാതൃകയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ചോദ്യവും വായിക്കുക, അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓരോ ചോദ്യം വായിച്ചിട്ട് വീഡിയോ ഒന്ന് പൗസ് ചെയ്യുക, എന്നിട്ട് ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. അങ്ങനെ 25 ചോദ്യങ്ങൾക്കകത്ത് നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് വാങ്ങിക്കാനായി കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. അപ്പോൾ വരുന്ന കാലങ്ങളിൽ ഇനി എക്സാംസ് ആണ്. അപ്പോൾ ഒരുപാട് വേക്കൻസികൾ ഇപ്പോൾ കേരള PSC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാൻസുകൾ കളയാതിരിക്കുക, അതുകൊണ്ട് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ പോകാം. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക എന്നാണ് കേട്ടോ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന വായിച്ചേ, സംയുക്ത ഭൗമനിരീക്ഷണ ഉപഗ്രഹ ദൗത്യത്തിനായിട്ട് നാസയും അതുപോലെ തന്നെ ISRO ചേർന്നുള്ള റഡാർ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റിയാണ് കുഫോസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമിയുടെ ഉപരിതല താപനിലയെ കുറിച്ച് പഠിക്കാനായിട്ട് ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ദിശ എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതില് ശരിയായത് ഏതൊക്കെയെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഓക്കെ, അപ്പൊ ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതില് ഓപ്ഷൻ എ ശരിയാണ് കേട്ടോ. ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്, രണ്ടാമത്തേത് തെറ്റാണ്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാം ഞാൻ മാത്രം വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ ചെയ്യേണ്ടത് തെറ്റായ ഓപ്ഷൻസിന്റെ ശരിയായ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്താനായിട്ടൊന്ന് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ക്ലാസ് കഴിയാൻ നേരത്തെ PDF എങ്ങനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യം ഞാൻ കമന്റ് ബോക്സിൽ പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം മനസ്സിലായല്ലോ, അതിന്റെ എന്താണ്, സംയുക്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹ ദൗത്യത്തിനായിട്ട് നാസയും ISRO കൂടി ചേർന്നുള്ള റഡാർ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റിയാണ് കുഫോസ് എന്ന് പറയുന്നത്. ശരിയാണ്, ഇതിൽ ഓപ്ഷൻ സി എഴുതിയവർക്കാണ് ശരി ഉത്തരം വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം വായിച്ചേ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സൈനിക അഭ്യാസങ്ങളും അവയിൽ പങ്കെടുത്ത രാജ്യങ്ങളും ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഉദരശക്തി കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഖഞ്ചർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ മിശാശക്തി കൊടുത്തിട്ടുണ്ട്, യുദ്ധ അഭ്യാസം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാമോ, ശരി ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. ഇതില് ഓപ്പറേഷൻ ഉദരശക്തി എന്ന് പറയുന്നത് ഇന്ത്യ മലേഷ്യ തന്നെയാണ്. ഓപ്പറേഷൻ ഉദരശക്തി ഇന്ത്യ മലേഷ്യ തന്നെയാണ്. ഓപ്പറേഷൻ മിശാശക്തി എന്ന് പറയുന്നത് ഇന്ത്യ ശ്രീലങ്കയാണ്. ഓക്കെ, അപ്പോഴ് യുദ്ധാഭ്യാസമാണെങ്കിലോ അത് എന്താണ്, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളതാണ് യുദ്ധാഭ്യാസ്. ഖഞ്ചനാണെങ്കിൽ ഇന്ത്യ കിർഗിസ്ഥാനാണ്. ഇതിൽ ഓപ്ഷൻ എ ആണ് നിങ്ങൾക്ക് ശരിയായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് കഴിയുക. അപ്പോൾ ഉദരശക്തി എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണ്? ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ളതാണ്. ഖഞ്ചർ എന്ന് പറയുന്നത് ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ളതാണ്. മിശാശക്തി എന്ന് പറയുന്നത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ളതാണ്. യുദ്ധാഭ്യാസം എന്ന് പറയുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളതാണ്. അപ്പോൾ ഇതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണിത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി തന്നെ പഠിക്കുക. ഉദരശക്തി ഇന്ത്യ മലേഷ്യ, ഖഞ്ചർ ഇന്ത്യ കിർഗിസ്ഥാൻ, മിശാശക്തി ഇന്ത്യ ശ്രീലങ്ക, യുദ്ധാഭ്യാസ ഇന്ത്യ അമേരിക്ക. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2022 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വളരെ സിമ്പിൾ ആണ്, ഉത്തരം നിങ്ങൾ കണ്ടെത്തി കാണും. 2022 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ സി ആലപ്പി രംഗനാഥിനാണ് അല്ലെ. ആലപ്പി രംഗനാഥിനാണ് ഹരിവരാസന പുരസ്കാരം ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2022 ബുക്കർ ഇന്റർനാഷണൽ നേടിയത് ആരാണ്? 2022 ബുക്കർ ഇന്റർനാഷണൽ നേടിയത് ആരെന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ഗീതാഞ്ജലി ശ്രീ ആണ് അല്ലെ. അപ്പോൾ ഗീതാഞ്ജലി ശ്രീ ആണ് 2022 ബുക്കർ ഇന്റർനാഷണൽ നേടുന്നത്. ഗീതാഞ്ജലി ശ്രീ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നിന്നും തെറ്റായത് തിരഞ്ഞെടുക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ താഴെ ഒരു 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ തെറ്റായ ഓപ്ഷൻ ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ശരി ഉത്തരം കിട്ടിയോ ഇല്ലേ, ഏതാണ് തെറ്റെന്ന് മനസ്സിലായില്ലേ. നമുക്ക് നോക്കാം. ഒന്നാമത്തെ വായിച്ചു നോക്കിയേ, കേരളത്തിലെ പ്രളയ സാധ്യത ഭൂപടം തയ്യാറാക്കിയ സംസ്ഥാനം, സോറി, ഇന്ത്യയിലെ പ്രളയ സാധ്യത ഭൂപടം തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണെന്ന് പറയുന്നത് ശരിയാണ് അല്ലെ. അപ്പൊ ഇന്ത്യയിലെ പ്രളയ സാധ്യത ഭൂപടം തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിൽ മാംഗോ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കുറ്റിയാട്ടൂർ ആണ് അല്ലെ. കുറ്റിയാട്ടൂർ ആണ് ശരി ഉത്തരം, കണ്ണൂരാണ്. ഓക്കെ, അപ്പൊ കേരളത്തിലെ മാംഗോ പാർക്ക് നിലവിൽ വരുന്നത് കുറ്റിയാട്ടൂർ കണ്ണൂർ ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ എൻ ഊര് ഗോത്ര പൈതൃക ഗ്രാമം നിലവിൽ വരുന്നത് എവിടെയാണ്? പൂക്കോട് എന്നാണ് പറയുന്നത്. ശരി ഉത്തരമാണോ?
അതെ. അപ്പൊ വയനാടിലെ പൂക്കോടിലാണ് കേരളത്തിലെ ആദ്യത്തെ എൻ ഊര് എന്ന് പറയുന്ന ഗോത്ര പൈതൃക ഗ്രാമം നിലവിൽ വരുന്നത്. വയനാടിലെ പൂക്കോടിലാണ്. എന്നാൽ രണ്ടാമത്തെ ഓപ്ഷൻ വായിച്ചു നോക്കിയേ, കേരളത്തിലെ സമ്പൂർണ്ണ ഈ ഓഫീസ് ജില്ലയായി മാറിയത് കോഴിക്കോട് എന്ന് പറയുന്നു. ശരിയാണോ? അല്ല. എവിടെയാണ്? കണ്ണൂരാണ് അല്ലെ? കണ്ണൂരാണ്, കണ്ണൂരാണ്. ഓക്കെ, അപ്പൊ കണ്ണൂരാണ് കേരളത്തിലെ സമ്പൂർണ്ണ ഈ ഓഫീസ് ജില്ലയായിട്ട് മാറിയത്, കണ്ണൂരാണ് കേട്ടോ. അപ്പൊ 4 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ പ്രളയ സാധ്യത ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ സമ്പൂർണ്ണ ഈ ഓഫീസ് ജില്ലയായിട്ട് മാറിയത് കണ്ണൂരാണ്. കേരളത്തിൽ ആദ്യത്തെ എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം നിലവിൽ വരുന്നത് പൂക്കോടാണ്. കേരളത്തിലെ മാംഗോ പാർക്ക് നിലവിൽ വരുന്നത് കുറ്റിയാട്ടൂര്, കണ്ണൂരാണ്. ക്ലിയർ അല്ലേ? അപ്പൊ അതിൽ വേറെ സംശയങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ 6-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്റർനെറ്റ് പൗരാവകാശമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഇന്റർനെറ്റ് പൗരാവകാശമാക്കി മാറ്റിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ 6-ാമത്തെ ചോദ്യം. വളരെ സിമ്പിളാണ്, നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ ഡി എഴുതിയവർക്ക് ശരി ഉത്തരം കേരളമാണ് അല്ലെ. അപ്പൊ ഇന്റർനെറ്റ് പൗരാവകാശമാക്കി മാറ്റിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. 7-ാമത്തെ ചോദ്യം, സംസ്ഥാനത്ത് ആദ്യമായിട്ട് മുഴുവൻ വീടുകളിലും സോളാർ വിൻഡ് ഹൈബ്രിഡ് ഊർജ സ്രോതസ് ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതീകരിച്ച ആദിവാസി കോളനിയുടെ പേരെന്താണ്? സംസ്ഥാനത്ത് ആദ്യമായിട്ട് മുഴുവൻ വീടുകളിലും സോളാർ വിൻഡ് ഹൈബ്രിഡ് ഊർജ സ്രോതസ് ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതീകരിച്ച ആദിവാസി കോളനി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? വേലപ്പൻ കണ്ടിയാണ് കേട്ടോ. വേലപ്പൻ കണ്ടി ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അപ്പൊ സംസ്ഥാനത്ത് ആദ്യമായിട്ട് മുഴുവൻ വീടുകളിലും സോളാർ വിൻഡ് ഹൈബ്രിഡ് ഊർജ സ്രോതസ് ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതീകരിച്ച ആദിവാസി കോളനിയുടെ പേരാണ് വേലപ്പൻ കണ്ടി. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത 8-ാമത്തെ ചോദ്യം വായിച്ചേ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉചിതമായത് തിരഞ്ഞെടുക്കുക. ഉചിതമായത് തിരഞ്ഞെടുക്കാനാണ്. അപ്പൊ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലെ ഏതൊക്കെയാണ് ശരി ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. 1-ാമത്തെ ഓപ്ഷൻ, അപ്പൊ നിങ്ങൾ ചോദ്യം ഒന്ന്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് പൗസ്, വീഡിയോ ഒന്ന് പൗസ് ചെയ്യുക, ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് 1-ാമത്തെ ഓപ്ഷൻ വായിച്ചാലോ, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വരുന്നത് കൊൽക്കത്തയിലാണ്. ശരിയാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വരുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ശരി ഉത്തരം തന്നെയാണ്. അടുത്ത പോയിന്റ് എന്താണ്? പശ്ചിമ ബംഗാളിലെ ജഗപ്പൈഗുരി ജില്ലയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നാണ് ഓസ്ട്രേലിയൻ കങ്കാരുക്കളെ കണ്ടെത്തിയതെന്ന് പറയുന്നത് ശരി ഉത്തരം നിന്നാണ്. എന്താണ്? പശ്ചിമ ബംഗാളിലെ ജൽപൈഗുരി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഓസ്ട്രേലിയൻ കങ്കാരുക്കളെ കണ്ടെത്തിയത് എന്ന് പറയുന്നുണ്ട്. അതും ശരി ഉത്തരം തന്നെയാണ്. ഇതിൽ ആദ്യത്തെ 2 പോയിന്റുകൾ മാത്രമേ ശരി ഉത്തരമായിട്ട് വരുന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഹോംവർക്ക് ഇതാണ്, ഏഷ്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന നിർമ്മാണ ഹബ്ബ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഇതിൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് തെറ്റാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടെത്തേണ്ടത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന നിർമ്മാണ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് നിങ്ങൾ കണ്ടെത്തുക. അതുപോലെ തന്നെ രാജ്യത്തെ ആദ്യത്തെ ഉരുക്ക് കൊണ്ടുള്ള റോഡ് നിർമ്മിതമായത് എവിടെയാണെന്ന് നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ഏഷ്യയിലെ ഏറ്റവും വലിയ വാഹനം ഇലക്ട്രിക് വാഹന നിർമ്മാണ ഹബ്ബ് നിങ്ങൾ കണ്ടെത്തണം. രാജ്യത്തെ ആദ്യത്തെ ഉരുക്ക് കൊണ്ടുള്ള റോഡ് നിർമ്മിതമായത് എവിടെയാണെന്ന് നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത 9-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ 52-ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് മാറിയ എവിടെയാണ് രാംഗണ്ഡ് വിഷാരി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ 52-ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ രാംഗണ്ഡ് വിഷാരി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് നമ്മുടെ 9-ാമത്തെ ചോദ്യം. കിട്ടിയോ? എവിടെയാണ്? രാജസ്ഥാനിലാണ് അല്ലെ. ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കാം. രാംഗണ്ഡ് അല്ലെ, രാംഗണ്ഡ് രാജസ്ഥാൻ, രണ്ടിലും രാ ഇല്ലേ, അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഇന്ത്യയുടെ 52-ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് രാംഗണ്ഡ് വിഷാരി. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ രാജസ്ഥാനിലാണ്. തെറ്റിക്കത്തില്ലല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ 10-ാമത്തെ ചോദ്യമാണ് ചേരുംപടി ചേർക്കുക. അപ്പൊ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബസ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്, ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ചോദിക്കുന്നുണ്ട്, ആദ്യത്തെ ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി ചോദിക്കുന്നുണ്ട്, ആദ്യത്തെ ബയോഗ്യാസ് പവേർഡ് ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ പൗസ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, ഇതിന്റെ ഉത്തരങ്ങളൊന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബസ് എവിടെയാണ് അറിയാമോ? അത് നമ്മുടെ മഹാരാഷ്ട്രയിലാണ് കേട്ടോ. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബസ് എവിടെയെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയിലാണ്. ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ഏതെന്ന് അറിയാമോ? കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് അത് നമ്മുടെ ജമ്മു കാശ്മീരാണ് ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത്. അപ്പൊ ആദ്യത്തെ ഡിജിറ്റൽ ബസ് മഹാരാഷ്ട്ര, ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ജമ്മു കാശ്മീർ, അതുപോലെ തന്നെ ആദ്യത്തെ ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി എവിടെയാണെന്ന് അറിയാമോ? ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി
അത് ഒഡീഷയിലാണ്. ആദ്യത്തെ ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി ഒഡീഷയിലാണ്. അപ്പോൾ ആദ്യത്തെ ബയോഗ്യാസ് പവേർഡ് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ എവിടെയാണ്? നമ്മുടെ മുംബൈയിലാണ് കേട്ടോ. ഡിജിറ്റൽ ബസ് മഹാരാഷ്ട്ര, കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ജമ്മു കാശ്മീർ, ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി ഒഡീഷ, ബയോഗ്യാസ് പവേർഡ് ചാർജിംഗ് സ്റ്റേഷൻ മുംബൈയിലാണ്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നിങ്ങൾ ഇതെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് രണ്ട് തവണ ക്ലാസ് കണ്ട ശേഷം ഡീറ്റെയിൽ ആയി തന്നെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ചോദ്യം, പതിനൊന്നാമത്തെ ചോദ്യമാണ്, നമ്മുടെ ഗതാഗത യോഗ്യമായിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാതയാണ് കുതിരാൻ തുരങ്കം അല്ലെ? ഈ കുതിരാൻ തുരങ്കം കടന്നു പോകുന്ന വന്യജീവി സങ്കേതം ഏതെന്നാണ് ചോദ്യം. ഗതാഗത യോഗ്യമായിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാതയായിട്ടുള്ള കുതിരാൻ തുരങ്കം കടന്നു പോകുന്ന വന്യജീവി സങ്കേതം ഏതെന്നാണ് നമ്മുടെ പതിനൊന്നാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. പീച്ചി വാഴാനി വന്യജീവി സങ്കേതമാണ്. അപ്പൊ ഗതാഗത യോഗ്യമായിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാതയാണ് കുതിരാൻ തുരങ്കപാത. ഇത് കടന്നു പോകുന്ന വന്യജീവി സങ്കേതമാണ് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. അടുത്ത, ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് ഹബ്ബ്, നമ്മളെ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് ഹബ്ബ് നിലവിൽ വരുന്നത് ഗോവയിലാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് ഹബ്ബ് ഗോവയിലാണ്. ചണ്ഡീഗഡ് വിമാനത്താവളം ആരുടെ പേരിലാണ് നാമകരണം ചെയ്യുന്നത്? ചണ്ഡീഗഡ് വിമാനത്താവളം ആരുടെ പേരിലാണ് നാമകരണം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഓപ്ഷൻ ബി എഴുതിയവർക്ക് ശരി ഉത്തരം ഭഗത് സിംഗ് ആണ് കേട്ടോ. അപ്പൊ ചണ്ഡീഗഡ് വിമാനത്താവളം ഭഗത് സിംഗിന്റെ പേരിലാണ് നാമകരണം ചെയ്യപ്പെടുന്നത്. അടുത്ത ചോദ്യം, പ്ലാസ്റ്റിക് പാക്റ്റ് ആരംഭിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതെന്നാണ് ചോദ്യം. പ്ലാസ്റ്റിക് പാക്റ്റ് ആരംഭിക്കുന്ന നമ്മുടെ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ് കേട്ടോ. പ്ലാസ്റ്റിക് പാക്റ്റ് ആരംഭിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ കുതിരാൻ തുരങ്കം കടന്നു പോകുന്ന വന്യജീവി സങ്കേതം പീച്ചി വാഴാനി, ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് അപ്പോൾ ഗോവ, ചണ്ഡീഗഡ് വിമാനത്താവളം ആരുടെ പേരിലാണെന്ന് ചോദിച്ചാൽ അത് ഭഗത് സിംഗിന്റെ പേരിലാണ്. പ്ലാസ്റ്റിക് പാക്റ്റ് ആരംഭിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. എല്ലാ ഗ്രാമീണ വീടുകളിലും പോർട്ടബിൾ പൈപ്പ് ജലവിതരണം ലക്ഷ്യമാക്കിക്കൊണ്ട് ഹർഘർ പാനി ഹർഘർ സഫായി എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്തിലാണെന്നാണ് ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എല്ലാ ഗ്രാമീണ വീടുകളിലും പോർട്ടബിൾ ആയിട്ടുള്ള പൈപ്പ് ജലവിതരണം ലക്ഷ്യമാക്കിക്കൊണ്ട് ഹർഘർ പാനി ഹർഘർ സഫായി എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് ജില്ലയിലാണെന്ന് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് പഞ്ചാബിലാണ്. ഹർഘർ പാനി ഹർഘർ സഫായി എന്ന് പറയുന്ന പ്രോഗ്രാം ആരംഭിക്കുന്നത് പഞ്ചാബിലാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, മെക്കേദാട്ടു ഡാം നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ഏത് നദിയിലാണ് മെക്കേദാട്ടു, ശ്രദ്ധിക്കണം, മെക്കേദാട്ടു ഡാം നിലവിൽ വരുന്നത് ഏത് നദിയിലാണ് എന്നാണ് നമ്മുടെ പതിനാറാമത്തെ ചോദ്യം. ഏത് നദിയിലാണ് മെക്കേദാട്ടു ഡാം നിലവിൽ വരുന്നത്? ഉത്തരം കിട്ടിയോ? എവിടെയാണ്? കാവേരി നദിയിലാണ് കേട്ടോ. കാവേരി നദിയിലാണ് മെക്കേദാട്ടു ഡാം നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, വൺ ബ്ലോക്ക് വൺ പ്രോഡക്റ്റ് എന്ന സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? വൺ ബ്ലോക്ക് വൺ പ്രോഡക്റ്റ് എന്ന് പറയുന്ന സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് പതിനേഴാമത്തെ ചോദ്യം. അത് നമ്മുടെ ഹരിയാനയാണ്. ഹരിയാനയിലാണ് വൺ ബ്ലോക്ക് വൺ പ്രോഡക്റ്റ് സ്കീം ആരംഭിച്ചത്, ഹരിയാനയിലാണ്. കരീബിയൻ മേഖലകളിൽ നിന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ബാക്ടീരിയ ഏതെന്നാണ് ചോദ്യം. കരീബിയൻ മേഖലയിൽ നിന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ബാക്ടീരിയ എന്ന് ചോദിച്ചാൽ അത് തിയോ മാർഗരിറ്റ മാഗ്നിഫിക്കയാണ്. കരീബിയൻ മേഖലകളിൽ നിന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബാക്ടീരിയയാണ് തിയോ മാർഗരിറ്റ മാഗ്നിഫിക്ക. ഓക്കെ അല്ലേ, തിയോ മാർഗരിറ്റിക്ക മാഗ്നിഫിക്ക. ഓക്കെ, അടുത്ത ചോദ്യം, ശബ്ദത്തെക്കാള് 9 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന സിർക്കോൺ ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ച രാജ്യം ഏതാണ്? ശബ്ദത്തെക്കാള് 9 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്നതാണ് സിർക്കോൺ ക്രൂയിസ് മിസൈൽ. ഈ സിർക്കോൺ ക്രൂയിസ് മിസൈൽ വിക്ഷേപിച്ച രാജ്യം ചോദിച്ചാല് പരീക്ഷിച്ച രാജ്യം ചോദിച്ചാല് അത് റഷ്യയാണ് കേട്ടോ. ശബ്ദത്തിന്റെ 9 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന സിർക്കോൺ ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ച രാജ്യമാണ് റഷ്യ. ആദിവാസി ഊരുകളിൽ വിളയിച്ചെടുക്കുന്ന നാടൻ വിഭവങ്ങളുടെ ആവശ്യക്കാരുടെ വീട്ടിലെത്തിക്കുന്ന പദ്ധതി എന്താണ്? ആദിവാസി ഊരുകളിൽ വിളയിച്ചെടുക്കുന്ന നാടൻ വിഭവങ്ങള് ആവശ്യക്കാരുടെ വീട്ടിൽ എത്തിച്ചെടുക്കുന്ന പദ്ധതിയുടെ പേരാണ് വനിക. എന്താണ്? ആദിവാസി ഊരുകളിൽ വിളയിച്ചെടുക്കുന്ന നാടൻ വിഭവങ്ങള് ആവശ്യക്കാരുടെ വീട്ടിൽ എത്തിച്ചെടുക്കുന്ന പരിപാടിയുടെ പേരാണ് വനിക. അടുത്ത ചോദ്യം, 2022 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്താണ്? 2022 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്തെന്നാണ് നമ്മുടെ 21ാമത്തെ ചോദ്യം. എന്താണ്? നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക, ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് അല്ലെ. ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്.
പ്ലാനറ്റ് 2021 ഭൗമദിനത്തിന്റെ ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ അത് നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക എന്ന് പറയുന്നതാണ്. അടുത്ത ചോദ്യം 22-ാമത്തെ ചോദ്യം, ജസ്റ്റിസ് ഫോർ ദ ജഡ്ജ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ജസ്റ്റിസ് ഫോർ ദ ജഡ്ജ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരെന്നാണ് 22-ാമത്തെ ചോദ്യം. ആരാണ് ജസ്റ്റിസ് ഫോർ ദ ജഡ്ജ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? ജസ്റ്റിസ് രഞ്ജൻ ഗഗോയ് ആണ് കേട്ടോ. രഞ്ജൻ ഗഗോയ് എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ജസ്റ്റിസ് ഫോർ ദ ജഡ്ജ്. ജസ്റ്റിസ് ഫോർ ദ ജഡ്ജ് രഞ്ജൻ ഗഗോയ്. അടുത്ത ചോദ്യം, 2022 അന്തരിച്ച ബദ്രു ദ എന്ന വിളിപ്പേരുള്ള ഇന്ത്യൻ ഫുട്ബോൾ താരം ഫുട്ബോൾ ക്യാപ്റ്റൻ ആരെന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? 2022 അന്തരിച്ച ബദ്രു ദ എന്ന വിളിപ്പേരുള്ള മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റന്റെ പേര് എന്താണെന്നാണ് നമ്മുടെ 23-ാമത്തെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഉത്തരം കിട്ടിയോ? ഏതാണ്, ആരെയാണ് ബദ്രു ദ എന്ന വിളിപ്പേരുള്ള മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ആരാണ്? അത് സമർ ബാനർജി ആണ് കേട്ടോ. സമർ ബാനർജിയുടെ വിളിപ്പേരാണ് ബദ്രു ദ. ഇദ്ദേഹം മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആയിരുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബയോഗ്യാസ് പവേർഡ് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബയോഗ്യാസ് പവേർഡ് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മുംബൈയിലാണ് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബയോഗ്യാസ് പവേർഡ് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ നിലവിൽ വരുന്നത് മുംബൈയിലാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ചിലാഹട്ടി ഹൽഡിബാരി, എന്താണ് ചിലാഹട്ടി ഹൽഡിബാരി തീവണ്ടിപ്പാത ബന്ധിപ്പിക്കുന്നത് എവിടേക്കാണെന്നാണ് ചോദ്യം. ഓക്കെ, ചിലാഹട്ടി ഹൽഡിബാരി തീവണ്ടിപ്പാത ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ ബംഗ്ലാദേശ് ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യയും ബംഗ്ലാദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തീവണ്ടിപ്പാതയാണ് എന്ത്? ചിലാഹട്ടി ഹൽഡിബാരി. ചിലാഹട്ടി ഹൽഡിബാരി ഇന്ത്യ ബംഗ്ലാദേശിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തീവണ്ടിപ്പാതയാണ്. ഓക്കെ അല്ലേ. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് 25 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ അതിന്റെ ഓപ്ഷൻസും വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുള്ള ഓർമ്മയുണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ആ ചോദ്യങ്ങൾ നിങ്ങൾ ഒന്ന് കണ്ടെത്തുക. അപ്പൊ 25 മാർക്കിൽ നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം പറയാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ നിന്ന് അറിയിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഇനിയും ഡിസ്കസ് ചെയ്യാം. പുതുപത്സരമാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, പുതുതായിട്ട് തന്നെ എല്ലാം പഠിച്ചു പോവുക. വളരെ നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകളും ഇതുപോലുള്ള മോഡൽ എക്സാംസും നമ്മുടെ ചാനലിൽ ഇനിയും അവൈലബിൾ ആയിരിക്കും. അപ്പൊ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാക്കി വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ വരുന്ന ക്ലാസ്സുകൾക്കും വരുന്ന ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ പുതിയ വീഡിയോ ക്ലാസ് ഒക്കെ ആയിരുന്നു, ഉടനെ കാണാൻ മതി. എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.